യാത്ര തുടങ്ങിയത് മുതൽ, കാസർഗോഡ് മുതൽ ഈ യാത്ര വന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു കാഡർ സിസ്റ്റം, അതായത് വളരെ കൃത്യമായ ഒരു പ്രബലമായ സംഘടനാ സംവിധാനം സി പി എമ്മിനുണ്ട്. അതിന് യാതൊരു കോട്ടവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക് ഓരോ സ്ഥലത്തും ഈ ഗോവിന്ദൻ മാഷിന്റെ യാത്രയ്ക്ക് ഉണ്ടാവുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഗോവിന്ദൻ മാഷിക്ക് ബഹുമുഖമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ഈ യാത്രയിൽ എന്നുള്ളതാണ്. ഗോവിന്ദൻ മാഷ് ശരിക്കും പറഞ്ഞാൽ പിണറായിയുടെ തിട്ടൂരം അനുസരിച്ച് തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ് ഈ വിഷയത്തിലേക്ക്. പക്ഷെ അവിടെ ഇ പി ജയരാജനെ അവർക്ക് ഒരു തരത്തിലും അനുനയിപ്പിച്ച് ജാഥയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ കാരണം പി ജയരാജനെതിരെ തൊടുത്തുവിട്ട അസ്ത്രങ്ങളൊക്കെ തന്നെ നിഷ്പ്രഭമായി പോയി. ഒടുവിലത്തെ നമ്മുടെ ആ തില്ലങ്കേരിയിലെ ക്രിമിനൽ സംഘത്തിന്റെ വളർച്ചയ്ക്ക് കാരണക്കാരൻ പി ജയരാജനാണ് എന്ന കുന്തമുന സത്യത്തിൽ പാർട്ടിക്ക് കൂടുതലും അതിൽ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ അത് ഒളിപ്പിച്ചു വെക്കുകയും അത് പി ജയരാജൻ അതിൽ മുറിവേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണെന്ന് കൂടെ കൂട്ടി വായിക്കണം. കാരണം ഇത് കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന പോരാട്ടമാണിത്. ആ പോരാട്ടത്തിൽ ഒരു പക്ഷത്ത് ഇ പി ജയരാജനെ പോലെ വലതുപക്ഷ വ്യതിയാനമുള്ള സാമ്പത്തികമായി ഉയർച്ച ചിന്തിക്കുന്ന ഒരു വലിയ മുതലാളിത്ത വ്യവസ്ഥയെ പിന്നെ തൊട്ടും തലോടി നിൽക്കുന്ന ഒരു വിഭാഗവും തീർത്തും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും കൊല്ലും കൊലയുമായി നടക്കുന്ന മറ്റൊരു വിഭാഗം തമ്മിലുള്ള ഒരു വലിയ സംഘടനം ഇപ്പോ ആശയപരമായിട്ട് സി പി എമ്മിനോട് ഉണ്ട്. ആ കാര്യം നമ്മുടെ കേരളീയ ജനത ഇപ്പോ പണ്ടത്തെ പോലെ പണ്ടൊക്കെ പാർട്ടി കന്മതിലിനുള്ളിൽ നിന്നാണ് ചർച്ച ചെയ്യുന്നത്, ഒരു കാര്യം പുറത്തു പോയില്ല. ഇപ്പൊ പാർട്ടി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് അത് കിട്ടുകയാണ്. ഇപ്പോ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ, ഒരു പാർട്ടിയുടെ മെമ്പർ എവിടെ പോകുന്നു, ആരുമായി ബന്ധപ്പെടുന്നു, വല്ല രഹസ്യ ബന്ധങ്ങളുമുണ്ടോ, ഇതൊക്കെ പാർട്ടി വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ സ്കാനറിലുള്ള ഏറ്റവും വലിയ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഇ പി ജയരാജനാണ്. കാരണം പാർട്ടിയുടെ ഒരു സ്കാനറിൽ ഇ പി ജയരാജൻ വരുന്നത് കാര്യമായ ഈ സീനിയോറിറ്റി മറികടന്ന വിഷയത്തിനെ കൂടെ മറികടക്കാൻ വേണ്ടിയിട്ട്. സീനിയോറിറ്റി മാത്രമല്ല, ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇ പി ജയരാജന് കാര്യമായ ഒരു പങ്കു വഹിക്കാനില്ല എന്ന തെളിവ് പാർട്ടിക്ക് മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയാണ് ഗോവിന്ദമാഷിന്റെ പക്ഷം ചെയ്യുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ. അതായത് ഈ ഞാൻ പറഞ്ഞത് ആദ്യം മുതലുള്ള ഇ പി ജയരാജന്റെ വളരെ നിസ്സാരമായ നിഷ്കളങ്കമായ പ്രസ്താവനകളെ മുഴുവൻ ആന്റി കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ആന്റി ലെഫ്റ്റിസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ആരൊക്കെയോ ചേർന്ന് ഇത്രയധികം പ്രചാരം കൊടുക്കുന്നതിന്റെ കാരണം ഈ സീനിയോറിറ്റി മറികടന്നിട്ടുള്ള ഈ ഗോവിന്ദമാഷിന്റെ ഗോളടിയുടെ ഒരു അനുരണനം കൂടിയാണ്. അതായത് ഗോവിന്ദമാഷ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു തരത്തിലും സീനിയോറിറ്റി മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കണമെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമായിരിക്കണം. എന്നാൽ ഇ പി ജയരാജന് നിർഭാഗ്യവശാൽ പൂർണ്ണമായും മുതലാളിത്ത വൽക്കരിക്കപ്പെട്ട ഒരു മനസ്സാണുള്ളത്, വലതുപക്ഷ മനസ്സാണുള്ളത് എന്നുള്ള ഒരു പക്വതയില്ലാത്തൊരു മനസ്സാണുള്ളത് എന്നുകൂടെ വളരെ സുസ്പഷ്ടമായി ഈ ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടു കൂടി തന്നെ. അത് എനിക്ക് തോന്നുന്നു ഇ പി ജയരാജനെടുത്ത വലിയൊരു തെറ്റായ തീരുമാനമാണ് എന്ത് ജാഥയിൽ നിന്ന് വിട്ടുന്നത്. ഇ പി ജയരാജൻ അതിന് കാരണങ്ങളുണ്ട്. കാരണം ഇ പി ജയരാജൻ വല്ലാതെ ഹേർട്ടാണ്. ഒന്ന്, സീനിയോറിറ്റി മറികടന്നത്; രണ്ട്, ഈ റിസോർട്ട് വിവാദത്തിൽ വളരെയധികം ഇ പി ജയരാജന് അകത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി പൊതുസമൂഹത്തിൽ വരാതെ ഒതുക്കി തീർത്തെങ്കിലും പാർട്ടിക്കകത്ത് ഇ പി ജയരാജനെ പി ജയരാജൻ അടക്കമുള്ള ആളുകൾ നിശ്ചിതമായിട്ട് പാർട്ടിക്കകത്ത് വിമർശിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ക്ഷുഭിതനായ ഇ പി ജയരാജൻ ഇതിൽ വിട്ടുനിൽക്കുമ്പോൾ സത്യത്തിൽ ആത്യന്തികമായ നഷ്ടം രാഷ്ട്രീയ സ്ഥാനങ്ങളിലാവട്ടെ, പാർട്ടിക്കകത്താവട്ടെ, പാർട്ടി അണികളുടെ ഇടയിലാവട്ടെ, ഒരു വലതുപക്ഷക്കാരന്റെ ഛായ ഇ പി ജയരാജൻ അറിയാതെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഈ ടി ജി നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കാൻ വേണ്ടി അവിടെ പോയിട്ടുള്ളത് അടക്കം. പിന്നെ ഇ പി ജയരാജൻ ഒരു ഒരു ദോഷമുണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ചിന്തിക്കുന്നത് ജനങ്ങൾ എന്ത് കേട്ടാലും വിശ്വസിച്ചോളും എന്നാണ്. ഇപ്പൊ നമുക്കറിയാം ഇൻഡിഗോ ഫ്ലൈറ്റിൽ അദ്ദേഹം ഇടിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത്, അവർ ആക്രമിക്കാൻ വന്നു, ഞാൻ വീണുപോയേനെ, പിന്നെ അവര് ആയുധങ്ങളായിട്ട് വന്നു, ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത നുണ പറയുന്നതില് ഇ പി ജയരാജന് ഒരു സ്വതസിദ്ധമായ ശൈലിയുണ്ട്. ഇപ്പോഴും ടി ജിയുടെ അമ്മയെ പോയി കണ്ടതിനല്ല ഞാൻ പറഞ്ഞത്, ഇത്രയധികം ലോബിയിങ്ങിന് ദുഷ്പേര് കേട്ടിട്ടുള്ള വ്യക്തികളുമായി ബന്ധപ്പെടുമ്പോൾ, അതും പാർട്ടി ഏറ്റവും സുപ്രധാനമായ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ജാഥ നടത്തുമ്പോൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ വലിയൊരു നേതാവ് തന്നെ വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ ലോബിയിങ്ങിന്റെ ആളുകളോട് ബന്ധപ്പെടുക, ഇതൊക്കെ മാധ്യമങ്ങളിൽ വരിക, ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? ഒരു തരത്തിലും പാർട്ടിക്ക് അദ്ദേഹം ഒരു ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി അദ്ദേഹം ഒരു സമർത്ഥനായ രാഷ്ട്രീയ നേതാവാകുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോയി എന്നൊരു അഭിപ്രായമുണ്ടോ? പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നാക്കുപിഴ കേരളത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇപ്പോൾ ഇൻഡിഗോയ്ക്കകത്തുള്ള ഈ സംഭവം
അവിടെ ഒരു പക്വതയില്ലായ്മയുണ്ട്, ഒരു ആവേശമുണ്ട്, അപ്പോൾ ഒരു എടുത്തുചാട്ടമുണ്ട്. ഇതൊന്നും അങ്ങനെ ഒരു ഒരു പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ട ഒന്നല്ല. ഇപ്പോൾ ഈ പിടക്കം നടിച്ചുള്ള വിട്ടുനിൽക്കൽ, നേരത്തെ വിദ്യാജി ചൂണ്ടിക്കാണിച്ച ഈ വലതുപക്ഷ മനസ്സ്, അങ്ങനെ ഈ വലതുപക്ഷ മനസ്സൊക്കെ ഉണ്ടെങ്കിലും ഇത് സമർത്ഥമായി ഒളിച്ചു വെച്ചുകൊണ്ട് പുറമേക്ക് കമ്മ്യൂണിസ്റ്റ് ആകുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടല്ലോ സി പി എമ്മിനകത്ത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അന്ധകരാണ്. മുമ്പ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഓർക്കണം, ഗോർബച്ചേവിനെ ഉദാഹരിച്ചുകൊണ്ട് പിന്നെ വി എസ് അച്യുതാനന്ദൻ പ്രസംഗം നടത്തിയിട്ട് പാർട്ടിയെ തകർക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് പിന്നെ പാർട്ടിക്കകത്തെ വലതുപക്ഷ വ്യതിയാനത്തിന്റെ മുഴുവൻ അപ്പോസ്റ്റൽ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, വേറെ ആരുമല്ല. ഈ പിണറായി വിജയനാണ് ഇ പി ജയരാജനെ കൊണ്ടുവന്ന് വഷളാക്കിയെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ പിണറായിക്ക് കക്കാനും നിൽക്കാനും അറിയാം, ഇ പി ജയരാജൻ കക്കാനും നിൽക്കാനും അറിയില്ല. കക്കാൻ അറിയാം, നിൽക്കാൻ അറിയില്ല. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നമാണ് പാർട്ടി ഇപ്പൊ അഭിമുഖീകരിക്കുന്നത്. പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് ഈ കുഴിയിൽ കൊണ്ടുപോയിട്ട് വലതുപക്ഷ വ്യതിയാനത്തിൽ കൊണ്ട് ചാടിച്ച എല്ലാവരും തന്നെ അവരൊക്കെ രക്ഷപ്പെട്ടു. അതിൽ ഇ പി ജയരാജൻ മാത്രം ഒരു സ്കേറ്റ് ബോട്ടായി, അതായത് ഒരു ഫോൾ ബോയ് ആയി പോയി എന്ന് മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ.